ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയായിരുന്നു ജമ്മുകാശ്മീരിലെ മോദി ഗവൺമെന്റിന്റെ ഈ നടപടിക്കെതിരെ പ്രതികരിക്കാൻ പാകിസ്ഥാൻ പല ലോകരാഷ്ട്രങ്ങളെയും സമീപിച്ചെങ്കിലും ആരും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല അതിന്റെ കാരണം നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ ശക്തനായ ഭരണാധികാരിയെ പിണക്കാൻ ഒരു രാഷ്ട്രങ്ങൾക്കും താൽപ്പര്യമില്ലായിരുന്നു എന്നാണ് ഇന്ന് പല ലോകരാഷ്ട്രങ്ങളുടെയും ഇഷ്ടത്തോഴനാണ് നരേന്ദ്രമോദി തൻ്റെ വിദേശയാത്രകളും നയതന്ത്ര നീക്കങ്ങളും കൊണ്ട് മോദി വിവിധ ലോക സൗഹൃദം ദൃഢമാക്കി ഈ ഒരു അവസ്ഥയിൽ ആരും പിന്തുണയ്ക്കാനില്ലാതെ പാകിസ്ഥാൻ കശ്മീർ വിഷയത്തിൽ ഒറ്റപ്പെടുകയായിരുന്നു എന്നാൽ ഇടിവെട്ടിയവന്റെ തലയിൽ കടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ പാകിസ്ഥാന് വീണ്ടും പ്രഹരിക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യ കൈക്കൊണ്ടത് പാകിസ്ഥാൻ കൈവശം വച്ചിട്ടുള്ള പാക് അധീന കശ്മീർ ഇന്ത്യയുടേതാണെന്നും അത് തിരികെ പിടിക്കുമെന്നുമുള്ള വ്യക്തമായ സന്ദേശം ഇന്ത്യ നൽകിക്കഴിഞ്ഞു ഇതോടെ പാകിസ്ഥാൻ ഗവൺമെന്റും അവരുടെ പ്രധാനമന്ത്രിയായ ഖാനും തീർത്തും പരിഭ്രാന്തിയിലായിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിനു ശേഷം മോദി സർക്കാർ ഇന്ത്യൻ ആർമിയെ ഉപയോഗിച്ച് കാശ്മീരിലെ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന വിഘടനവാദികളെയും ഭീകരവാദികളെയും അടിച്ചമർത്തുകയായിരുന്നു കാശ്മീരിനു വേണ്ടി പലതവണ ഇന്ത്യയുമായി യുദ്ധം ചെയ്ത പാകിസ്ഥാൻ ഗവൺമെന്റിനും പാകിസ്ഥാൻ ആർമിക്കും ഇതൊക്കെ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അതിന്റെ നിരാശയും ജാള്യതയും ആവോളമുണ്ടവർക്ക് അതിന്റെ കൂടെ പാകിസ്ഥാൻ അധീന കശ്മീർ നഷ്ടമാകുമെന്ന വസ്തുത പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല ആ വിഭ്രാന്തിയും ഭയവും പാക് ഭരണകൂടത്തെ ബാധിച്ചിട്ടുണ്ട് ആ പരിഭ്രാന്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന വീമ്പളക്കൽ മാത്രമാണ് ഇന്ത്യക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ തോൽക്കാൻ പോകുന്നവൻ്റെ ദീനരോധനമായി വേണമെങ്കിലും പാകിസ്ഥാന്റെ വെല്ലുവിളിയെ കണക്കാക്കാം എന്തെന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയെ നേരിടാനുള്ള സൈനിക ബലമോ ആയുധ ബലമോ പാകിസ്ഥാൻ ഇപ്പോഴില്ല ഈയൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധസമയത്തും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണി നടത്തിയിരുന്നു അന്നതിന് അപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി നൽകിയ മറുപടി ഇതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരെ അണുവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ നശിക്കുമായിരിക്കാം എന്നാൽ പാകിസ്ഥാനെ ഞാൻ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുമെന്നായിരുന്നു വാജ്പേയിയുടെ പ്രതികരണം അന്ന് പല ലോക രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാന് ഇന്ത്യയുടെ നേരെ അണുവായുധം പ്രയോഗിക്കാനുള്ള ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു ലോകരാഷ്ട്രങ്ങളുടെയും പിന്തുണ ഇല്ലാതെ ഒറ്റപ്പെട്ട പാകിസ്ഥാന് അണുവായുധം പ്രയോഗിക്കാൻ അന്നില്ലാത്ത ധൈര്യം ഇന്നുണ്ടാകാനും പോകുന്നില്ല അണുവായുധങ്ങളും ശക്തമായ ആയുധ ശേഖരവുമുള്ള ഇന്ത്യയ്ക്ക് പാകിസ്ഥാന് മുഴുവനായും ഭസ്മമാക്കാൻ ഏതൊരു പ്രയാസവുമില്ല ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇന്ത്യയെ ഇപ്പോൾ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത് പാകിസ്ഥാൻ അകത്തു നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ് കാരണം പാകിസ്ഥാനിൽ ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും അവരെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ ആർമിയും അവിടുത്തെ ഭീകര സംഘടനകളും ചേർന്നാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ പട്ടാള മേധാവികളുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാൻ സർക്കാർ നിലപാടെടുത്താൽ പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നതാണ് അവിടുത്തെ ചരിത്രം ഇമ്രാൻഖാനും പാകിസ്ഥാൻ ഗവൺമെന്റും അനുഭവിക്കുന്നതും അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് പാകിസ്ഥാനിലെ മത നേതാക്കൾ തീവ്രവാദവും ഇന്ത്യ വിരുദ്ധതയും ബാല്യകാലം മുതൽ മദ്രസകളിൽ നിന്നും പഠിച്ചു വന്നവരാണ് ഇന്ത്യക്ക് നേരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് അവിടുത്തെ മത നേതാക്കളാണ് ബാല്യകാലം മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധതയും ഭീകരവാദവും മദ്രസകളിൽ നിന്നും പഠിച്ചു വന്നവരാണ് പാകിസ്ഥാനിലെ മത നേതാക്കൾ അവരുടെ കണ്ണിൽ ഇന്ത്യ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ കാഫറുകളുടെ നാടാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ നാശത്തിനായി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നവരാണിവർ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് നിർമ്മിച്ചയച്ച് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നതും ഇന്ത്യയിലേക്ക് ഭീകരരെ പരിശീലനം നൽകി നുഴഞ്ഞുകയറ്റം നടത്താൻ സഹായിക്കുന്നതും ഈ മത നേതാക്കളുടെ നേതൃത്വത്തിലുള്ള വിവിധ ഭീകര സംഘടനകളാണ് എന്നാൽ പാകിസ്ഥാൻ ജനതയ്ക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ളവരാണ് ഈ നേതാക്കൾ അതിനാൽ തന്നെ ഇമ്രാൻഖാന് തൻ്റെ ഭരണം നിലനിർത്താനും വീണ്ടും തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറാനും ഇവരെയൊക്കെ പ്രീണിപ്പിച്ചേ മതിയാകൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഇന്ത്യ വിരുദ്ധരുടെ മുന്നിൽ ഇമ്രാൻഖാന് എന്തെങ്കിലും ഒരു പ്രഹസനം നടത്തിയ മതിയാകൂ യുദ്ധപ്രഖ്യാപനവും അണുബോംബ് ഭീഷണിയുമൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശവും അതുതന്നെയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനല്ലാതെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുകയില്ല കാരണം പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൻ്റെ പേരിൽ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് എഫ് എ ടി എഫ് കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാതെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ അനുദിനം തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും കശ്മീരിനായി പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറാവുകയില്ല കാരണം അതവരെ കൂടുതൽ സാമ്പത്തികമായ പ്രതിസന്ധിയിലോട്ടായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക അതുപോലെ തന്നെ കശ്മീർ വിഷയത്തിൽ ചൈനയുടെ പിന്തുണയും പാകിസ്ഥാന് നഷ്ടമാകുന്ന സാഹചര്യമാണുള്ളത് കാരണം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടിയതിനു ശേഷം അവിടുത്തെ ചൈനയുടെ വ്യാപാരത്തിൽ വൻ ഇടിവാണുണ്ടായത് അമേരിക്ക പോലെ തന്നെ ചൈനയുടെ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയും ഈ സമയത്ത് ഇന്ത്യയെ പിണക്കിയാൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും നിരോധിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ ചൈന സാമ്പത്തികമായി കൂടുതൽ തകർന്നടിയും അങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട പാകിസ്ഥാൻ്റെ കാര്യം ഇപ്പോൾ പരുനലിലാണ് അതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിൽ പാകിസ്ഥാൻ ഇടയ്ക്കിടെ ഇന്ത്യയെ നോക്കി ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കും